നമസ്കാരം റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം പ്രതീക്ഷിച്ച പോലെ തന്നെ എഫ് സി ബാഴ്സലോണ ഇന്നേ ദിവസത്തെ തങ്ങളുടെ രണ്ടാമത്തെ സൈനിങും ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിരിക്കുകയാണ് ആദ്യം ഫ്രാങ്ക് എസ്സിയെ എസ് സി മിലാനിൽ നിന്ന് ടീമിലേക്ക് എത്തിച്ച കാര്യം അവർ ഒഫീഷ്യലി അറിയിച്ചിരുന്നു ഇപ്പോഴിതാ ആൻഡ്രിയസ് ക്രിസ്ത്യൻസനും എഫ് സി ബാഴ്സലോണയിലേക്ക് എത്തിയിരിക്കുന്നു അവർ ഒഫീഷ്യലായിട്ട് ഇക്കാര്യം ഇപ്പോൾ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയാണ് താരത്തിന് കോൺട്രാക്ട് നൽകിയിരിക്കുന്നത് ചെൽസിയിൽ നിന്ന് ഫ്രീ ഏജൻ്റായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ എഫ് സി ബാഴ്സലോണയിലേക്ക് ചേക്കേറുന്നത് താരത്തിൻ്റെ സീനിയർ കരിയർ ആരംഭിച്ചതും ചെൽസിയിലൂടെ തന്നെയായിരുന്നു തുടർന്ന് അദ്ദേഹം ബൊറൂസിയ മോൺഷൻ ക്ലബ് ബക്കിലേക്ക് രണ്ടായിരത്തി പതിനഞ്ചിൽ ലോണിൽ പോയി ശേഷം തിരികെ വീണ്ടും ചെൽസിയിലേക്ക് എത്തി അവിടെ നിന്നാണ് ഇപ്പോൾ ഫ്രീ ഏജൻ്റായിട്ട് ബാഴ്സലോണയിലേക്ക് വരുന്നത് ഡെൻമാർക്കിൻ്റെ ദേശീയ ടീമിൻ്റെ വിവിധ ഏജ് കാറ്റഗറികളിൽ അദ്ദേഹം കളിച്ചുകൊണ്ട് തന്നെയാണ് വളർന്നത് ഡെൻമാർക്ക് അണ്ടർ സിക്സ്റ്റീൻ ഡെൻമാർക്ക് അണ്ടർ സെവൻറ്റീൻ ഡെൻമാർക്ക് അണ്ടർ നയൻറ്റീൻ ഡെൻമാർക്ക് അണ്ടർ ട്വൻറ്റി വൺ ടീമുകൾക്ക് വേണ്ടി കളിച്ച ശേഷം രണ്ടായിരത്തി പതിനഞ്ചിൽ സീനിയർ ടീമിന് വേണ്ടി അരങ്ങേറി അൻപത്തി അന്താരാഷ്ട്ര മത്സരങ്ങൾ ഓൾറെഡി അദ്ദേഹം ഡെൻമാർക്കിന് വേണ്ടി കളിച്ചിട്ടുമുണ്ട് ഏതായാലും എഫ് സി ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ നീക്കങ്ങൾ നടക്കുകയാണ് ഫ്രാങ്കസിക്ക് തൊട്ട് പുറകെ തന്നെ ആൻഡ്രിയസ് ക്രിസ്ത്യൻസൻ കൂടി ഇപ്പോൾ ഒഫീഷ്യലായിരിക്കുന്നു ഇനി ആരാധകർ കാത്തിരിക്കുന്നത് റോബർട്ട് ലെവൻഡോസ്കിയുടെ കാര്യത്തിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ വേണ്ടിയാണ് വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഓക്സ് വേണ്ടി